ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോയിസൻ്റ് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഓവണിലും ഓവണില്ലാതെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഇതങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ 10 മിനിറ്റൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അത് മെൽട്ടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ 1/4 കപ്പ് ഓയില് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2/2 കപ്പ് മൈദ 2/2 കപ്പ് മൈദ ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അളന്ന് വെച്ച മൈദയാണേ. ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ 2/2 കപ്പ് മൈദ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആണിത്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇച്ചിരി ഓയില് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊങ്ങാൻ വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇപ്പം തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ നല്ല 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഞാനിതാ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആണ്. ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റാം. ഓരോ ബോളാക്കി ഞാനിത് മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ 9 ബോളാണ് ഈ ഒരു 2.5 കപ്പ് കൊണ്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അല്പം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിതിന് ഊരിയൊക്കെ പരത്തില്ലേ, അതേപോലെ അങ്ങ് പരത്തിയെടുക്കണം. ഒരുപാട് വലിയതായിട്ട് പരത്തണമെന്നില്ല, അതിലൊരു മീഡിയം സൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ബോളും ഇതേപോലെ പരത്തിയെടുക്കുകയാണ്. ഇനി ഇതെന്താന്ന് വെച്ചാൽ ബട്ടർ മെൽട്ടാക്കിയതാണ്. ഇതൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് തേച്ച് കൊടുക്കണം. ഇനി ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാം, പക്ഷേ ബട്ടർ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. അതിൻ്റെ മുകളിൽ ഇതേപോലെ മൈദ ബട്ടർ തേച്ച് കൊടുക്കാം, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മൈദ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ലെയറും ഇതേപോലെ നമുക്കെല്ലാം ഈ പൂരി മാതിരി ഇല്ലേ പരത്തി വെച്ച് അത് തീരുന്നത് വരെ ഇതേപോലെ ബട്ടർ പുരട്ടി കൊടുക്കുക, മൈദ തൂവി കൊടുക്കണം. ഇപ്പം ബട്ടറിൻ്റെ അളവ് എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ളോ അത്ര എടുക്കുക, അതിനൊരളവൊന്നുമില്ല. ഇപ്പോൾ ഇതാ എല്ലാം പരത്തി കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ അട്ടിയാക്കി വീണ്ടും വലുതാക്കി ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ലെയർ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇതാ ഇപ്പോൾ ഇതാ വലുതാക്കിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ ദാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പകുതിയാക്കി കട്ട് ചെയ്തു. ഇനി അതേപോലെ കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ക്രോയിസൻ്റ് ആണെങ്കിൽ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു ക്രോയിസൻ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതേപോലെ ഈ ഒരു രീതി ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൽ കുറച്ച് ചോക്ലേറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ന്യൂട്രല ഉണ്ടായിരുന്നില്ല. ന്യൂട്രല ഉണ്ടെങ്കിൽ ന്യൂട്രല വെക്കാം, പിന്നെ അതല്ലെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് വെക്കാം. അതുമാത്രമല്ല, ഇതിങ്ങനെ മടക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഞാൻ ഇതേപോലെ ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കാം. ഞാൻ സാധാരണ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തത്. ന്യൂട്രലിൻ്റെ ന്യൂട്രല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചോക്ലേറ്റ് വെച്ച ആ ഒരു ഭാഗം കണ്ടില്ലേ, അതേപോലെ. എന്നിട്ട് ഇതേപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക വേണ്ടേ, കണ്ടില്ലേ.
കുറച്ചുകൂടെ വലുതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്രയും ചെറുത് കട്ട് ചെയ്യേണ്ട കേട്ടോ, ഇത്രയും പീസായിട്ട് കട്ട് ചെയ്യാതിരുന്നാൽ മതി. ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതേപോലെ കണ്ടോ, ഇതേപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക. അധികം പാടൊന്നുമില്ല അത് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ചോക്ലേറ്റിന് പകരം ഇച്ചിരി ജാമ് പുരട്ടി കൊടുക്കുകയാണ്. ജാമ് പുരട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതും ഇതേപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇതിന് പകരം ബട്ടർ, ജാമം ഇതിനൊക്കെ പകരം ബട്ടർ വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ബട്ടറില്ല, വെറുതെ അങ്ങ് ചുരുട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് കൂടുതലിഷ്ടം ബട്ടർ വെക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഇതാ ഓവണിലും ഓവൺ അല്ലാതെയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആ കടായിൽ ചെയ്യാനുള്ളതാണ്. എല്ലാവരും എപ്പം ബേക്കിംഗ് ഐറ്റം ചെയ്താലും ചോദിക്കുന്നതാണ് ഓവണില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതാ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഞാൻ ഓവണിൽ വെക്കുകയാണ്, ഒന്ന് കടായിലും വെക്കുകയാണ്. കടായിൽ വെക്കാൻ ഇതാ ഒരു കടായി ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു റിങ്ങോ ഒരടപ്പോ എന്തെങ്കിലും അതിലിറക്കി വെക്കണം കേട്ടോ. നന്നായി ചൂടായ ശേഷമേ നമ്മൾ ഇതതിലേക്ക് വെച്ച് കൊടുക്കാവൂ. എന്തും ബേക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതൊരു എഗ്ലെസ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പാലാണ് മുകളിലായിട്ട് തേച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാല് തേച്ച് കൊടുക്കുന്നത് ആ ക്രോയിസിൻ്റെനും ബ്രൗൺ നിറം വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിതാ ഞാൻ ചൂടായിട്ടുള്ള ആ കടായിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ഇത് ഒരു ചെറിയ സിമ്മിലിട്ട് 30 മിനിറ്റ് അതല്ലെങ്കിൽ 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു നോക്കിയിട്ട് 30 മിനിറ്റ് വെക്കണമെങ്കിൽ വെച്ചാൽ മതി. ഇനി ഇതാ ഞാൻ ഓവണിൽ ചെയ്യുന്നത്, അത് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. രണ്ടും നമുക്ക് കാണാമല്ലോ. ഇത് അതേപോലെ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രിയിൽ ഞാൻ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ രണ്ടും ഞാൻ റെഡിയാക്കി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ കടായിൽ ചെയ്തതും ഇത് ഓവണിൽ ചെയ്തതും കണ്ടല്ലോ. അപ്പോൾ ഓവണിൽ ചെയ്തത് ഒന്നും കൂടെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല എന്താ കൂടുതൽ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് എഗ്ഗാണ് ചെയ്തതെന്ന് മാത്രം, മറ്റൊന്നും കുഴപ്പമില്ല. രണ്ടും ബ്രൗൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഓവണിൽ ചെയ്തതാട്ടോ. അപ്പം കുറച്ചുകൂടെ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. കടായിൽ ചെയ്തത് ഇതാ ഇതേപോലെ വന്നിട്ടുണ്ട്. അത്ര അങ്ങോട്ട് ലെയർ വന്നില്ലെങ്കിലും ഏകദേശം ടേസ്റ്റൊക്കെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ആ ഒരു ഓവണിൽ ചെയ്തതിന് കുറച്ചുകൂടെ ആ ഒരു നല്ലൊരു ലെയറ് മാതിരി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ. കണ്ടല്ലേ, അപ്പോൾ നമ്മൾ ക്രോയിസൻ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതാ ഫോട്ടോ ഒക്കെ എടുത്ത് വരികയാണ്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ക്രോയിസൻ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ലെയറൊക്കെ ഉണ്ട്. നിങ്ങളും ഇതേപോലെ ഇതേ അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല അടിപൊളി ക്രോയിസൻ്റ് കിട്ടും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.